ഇപ്പോൾ കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യൻ ടെലിഫോണിൽ ചേർന്നുണ്ട്. ശ്രീ ജോർജ് കുര്യൻ, ആ വാർത്ത ഇപ്പോൾ എത്തുന്നു, അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത താങ്കൾ അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ. താങ്കൾ എങ്ങനെയാണ് അദ്ദേഹത്തെ അനുസ്മരിക്കുന്നത്, ശ്രീ ജോർജ് കുര്യൻ? കേരളത്തിലെ ഏറ്റവും മുതിർന്ന നമ്മുടെ പിതാക്കന്മാരിൽ ഒരാളാണ്, തിരുമേനിമാരിൽ ഒരാളാണ്. അതുപോലെ തന്നെ ആധ്യാത്മിക രംഗത്ത് വളരെ ദൃഢമായിട്ടുള്ള സമീപനം എടുത്തിട്ടുള്ള, സ്വഭാവവിശ്വാസികൾക്കൊപ്പം നിന്നിട്ടുള്ള ബാബയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആധ്യാത്മികമായിട്ടുള്ള ആ വീക്ഷണം, അതുപോലെ സഭയോടുള്ള അദ്ദേഹത്തിന്റെ അർപ്പണബോധം, അതെല്ലാം തന്നെ അനുകരണീയമായിരുന്നു. കേരളത്തിലെ ആധ്യാത്മിക രംഗത്തിന് തന്നെ വലിയ നഷ്ടമാണ് അദ്ദേഹത്തിന്റെ ഈ വിയോഗം കൊണ്ട് ഉണ്ടായിരിക്കുന്നത്. എനിക്ക് വളരെ വർഷങ്ങളായിട്ട് അടുപ്പമുള്ള ബാബയാണ്. തീർച്ചയായിട്ടും സഭാ വിശ്വാസികൾക്കുണ്ടായിട്ടുള്ള ദുഃഖത്തില് ഞാനും പങ്കുചേരുന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ അനുശോചനം ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദുഃഖവും, അതുപോലെ ആ സഭാവിശ്വാസികളോടുള്ള ആ ദുഃഖത്തിൽ പങ്കുചേരലിലും ഞാൻ പങ്കെടുക്കുകയാണ്. എല്ലാവിധ നന്മകളുമുള്ള ഒരു വാവയായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തും. ശ്രീ ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രിയാണ് ഇപ്പോൾ യാക്കോബായ സഭാധ്യക്ഷനെ അനുസ്മരിച്ചത്.